തിരുക്കുടുംബത്തിന്റെ നൊവേന, 8-ാം ദിവസം. തിരുക്കുടുംബം ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തിയവർ. തിരുക്കുടുംബത്തിന്റെ ധ്യാന വിഷയങ്ങളിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് ദാരിദ്ര്യത്തിലും സന്തോഷം കണ്ടെത്തിയ തിരുക്കുടുംബ മനോഭാവത്തെക്കുറിച്ചാണ്. ദാരിദ്ര്യം അതിൽ തന്നെ ഒരു ശാപമോ ഒരനുഗ്രഹമോ അല്ല. ലഭിച്ചതിൽ ഒട്ടും സംതൃപ്തിയില്ലാതെ ഇല്ലാത്തതിനെ പ്രതി ദുഃഖിച്ചു കഴിയുന്നവർക്ക് ദാരിദ്ര്യം ഒരു ശാപമാണ്. എന്നാൽ എന്താണോ ഉള്ളത് അതിൽ സംതൃപ്തിപ്പെടാനും സന്തോഷത്തോടെ സ്വീകരിക്കാനും കഴിയുന്നവർക്ക് ദാരിദ്ര്യം അനുഗ്രഹമാണ്. സാമ്പത്തിക മേഖലയിലും ഭൗതിക തലത്തിലുമുള്ള ദാരിദ്ര്യം മാത്രമല്ല ഇന്നുള്ളത്. ആത്മീയ തലത്തിലും സ്നേഹത്തിൻ്റെ മേഖലയിലും ബന്ധങ്ങളുടെ ഊഷ്മളതയിലുമൊക്കെ ഇന്ന് ദാരിദ്ര്യം ഏറി വരുന്നുണ്ട്. ഈ ദാരിദ്ര്യത്തെയെല്ലാം അനുഗ്രഹമാക്കി ഉയർത്താൻ ഹൃദയ കോവിലിലെ വിളക്കുകളിൽ എണ്ണ പകർന്ന് കത്തി ജ്വലിപ്പിക്കേണ്ടതുണ്ട്. ത്യാഗത്തിൻ്റെ തിരി തെളിയിക്കേണ്ടതുണ്ട്. സ്വമനസ്സായുള്ള സ്വീകാരത്തിൻ്റെ വെളിച്ചം പരത്തേണ്ടതുണ്ട്. ഇതിന് ഉദാത്ത മാതൃകയാണ് തിരുക്കുടുംബം. ദൈവപുത്രനായിരുന്നിട്ടും മണ്ണിൻ്റെ നോവറിയാൻ ഇറങ്ങി വന്ന ഈശോയും അധ്വാനത്തിൻ്റെ വിയർപ്പ് പൊടിഞ്ഞ് കുടുംബം പോറ്റിയ യൗസേപിതാവും താഴ്മയുടെ താരാട്ടുപാടിയ പരിശുദ്ധമ്മയും ചേർന്ന കുടുംബം ദാരിദ്ര്യം അനുഗ്രഹമാക്കി മാറ്റിയ അനുഗ്രഹീത കുടുംബമാണ്. ഒന്നിനെക്കുറിച്ചും ആവലാതിയോ അസ്വസ്ഥതയോ ഇല്ലാതെ എല്ലാം ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ഈ ഭൂമിയിലെ ത്രിത്വ പ്രതിച്ഛായയുടെ തിരുക്കുടുംബം സ്വർഗീയ സമ്പന്നതയാൽ നിറഞ്ഞു. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്നുമില്ലായ്മയിലും സമ്പന്നതയുടെ സ്വർഗീയ താളം സ്വന്തമാക്കിയ തിരുക്കുടുംബമേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിലും ഈ മാതൃക ഉൾക്കൊള്ളാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുറവുകളെ ദൈവിക നിറവാക്കാനും പോരായ്മകളെ പുണ്യസമ്പന്നത കൊണ്ട് നിറയ്ക്കാനും ഞങ്ങളെ അനുഗ്രഹിച്ച് ദാരിദ്ര്യ സൗഭാഗ്യം അനുഭവിക്കാനും അനുഗ്രഹീത കുടുംബങ്ങളാകാനും സഹായിച്ചാലും. നിയോഗം: ഇന്നേ ദിനം സാമ്പത്തിക തകർച്ചകൾ മൂലം, കടബാധ്യതകൾ മൂലം മനസ്സു തകർന്ന് നിരാശയിൽ കഴിയുന്ന മക്കളെയും, നീർക്കുമിള പോലെ മാഞ്ഞു പോകുന്ന സമ്പത്തിൻ്റെ പിന്നാലെ നെട്ടോട്ടമോടുന്നവരെയും ആത്മീയ സമ്പത്തിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യാശ നിർഭരമായ ഹൃദയത്തോടെ, എല്ലാം ദൈവം ക്രമപ്പെടുത്തും എന്ന വിശ്വാസത്തോടെ സ്നേഹത്തിൽ ജീവിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സുകൃത ജപം: സ്വർഗീയ സമ്പത്തിനാൽ നിറഞ്ഞ അനുഗ്രഹീത തിരുക്കുടുംബമേ, നശ്വരമായ ഈ ലോകസമ്പത്തിനേക്കാൾ അനശ്വര സമ്പത്തിൽ ലക്ഷ്യം വയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തിരുക്കുടുംബ ലുത്തിനിയ: ദൈവൈക്യത്തിലും സമാധാനത്തിലും ജീവിച്ച ഈശോമറിയം യൗസേപ്പെ, നിങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ അണയുന്നു. സമൂഹ മധ്യസ്ഥരായ നിങ്ങളുടെ സംരക്ഷണത്തിന് ഞങ്ങളെയും എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളെയും അർപ്പിക്കുന്നു. നിങ്ങളിൽ പ്രശോഭിച്ചിരുന്ന ദൈവഹിതം നിറവേറ്റാനുള്ള തീക്ഷ്ണതയും കുടുംബാരൂപിയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കൃപ ചെയ്യണമേ. എല്ലാ ജനതയും നിങ്ങളുടെ പാവന കുടുംബത്തെ ബഹുമാനിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ. പരസ്പര സ്നേഹം പകർന്നുകൊണ്ട്
പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹം ലോകത്തിന് വെളിപ്പെടുത്തിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പരസ്പര വിശ്വാസവും ആദരവും പ്രകാശിപ്പിച്ചുകൊണ്ട് വ്യക്തിത്വ ബഹുമാനത്തിന് മാതൃക നൽകിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ബെസ്ലഹമിൽ ദേവപുത്രന്റെ ജനനത്തിന് സ്ഥലം അന്വേഷിച്ച് ക്ലേശിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. കാലിത്തൊഴുത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എളിയ ജീവിതത്തിന് മാതൃക നൽകിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് മലാഖമാർ പാടിപ്പുകഴ്ത്തിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. വിനീതരായ ആട്ടിടയന്മാർ സന്ദർശിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പൂജ രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ച് വണങ്ങിയ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ദൈവഹിതത്തിന് കീഴ്വഴങ്ങി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. നസ്രസിൽ അജ്ഞാത ജീവിതം നയിച്ച തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. മക്കൾക്കടുത്ത വിധേയത്വം പ്രകാശിപ്പിച്ച മിശിഹായുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹ ശുശ്രൂഷ കൊണ്ട് സന്തുഷ്ടമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. വിശുദ്ധ യോസേപിതാവിന്റെ അധ്വാന ജീവിതവും സ്നേഹ സംരക്ഷണവും കൊണ്ട് ധന്യമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. ജീവിതത്തിൽ ആശ്രയവും മരണസമയത്തിൽ ശരണവുമായ തിരുക്കുടുംബം സ്തുതിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കാം. ഈശോ മറിയം യോസേപ്പേ, നിങ്ങളിൽ വിളങ്ങിയിരുന്ന വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവഹിതം നിർവഹിക്കുന്നതിലുണ്ടായിരുന്ന തീക്ഷ്ണതയും ഞങ്ങളിൽ വളർന്നു വരുവാൻ കനിയണമേ. നിങ്ങളുടെ മാതൃകയനുസരിച്ച് ഞങ്ങളുടെ ഓരോ ഭവനവും ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സ്നേഹൈക്യ സമൂഹമായി ജീവിച്ച് സ്വർഗ സൗഭാഗ്യം ആസ്വദിക്കാൻ കൃപ ചെയ്യണമേ. ആമേൻ. CHF Family Media.